ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിച്ചിട്ടൻ വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് കേട്ടോ. ബുള്ളിയൻ സ്റ്റിച്ചാണ് ചെയ്യണത്. ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിസൈൻ ഏതായാലും ചെയ്യുകയാണെപ്പോഴും നിങ്ങളെ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റായിട്ട് ഞാൻ പിക്ചർ വരക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു യെല്ലോ പെൻസിൽ കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിക്ക് വരക്കണത് കേട്ടോ. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പിക്കാണ് ഞാൻ വരക്കണത്. കൂടുതലായിട്ടും നമ്മൾ ടോപ്പിലൊക്കെ കാണാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. ഒരു ഡിസൈനാണ്. ബുള്ളിൻ സ്റ്റിച്ചാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ, ബുള്ളിൻ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടുമാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കയ്യിൽ റൗണ്ട് ഷേപ്പിൽ വരക്കാൻ പറ്റിയ എന്തെങ്കിലും ഉപകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരക്കാവുന്നതാണ്. ഞാനൊരു അടപ്പെടുത്തതാണ്, ഫുൾ റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കൈയ്യോട്ട് വരക്കാൻ പറ്റുന്നത് അങ്ങനെയും ചെയ്യാം. റൗണ്ട് വരച്ചതിന് ശേഷം റൗണ്ടിൻ്റെ മുകൾ സൈഡിലായിട്ട് ഒരു രണ്ട് മാർക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അവിടുന്ന് ചെറുതായിട്ട് ആ വലിയ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സർക്കിളും കൂടെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ ചെയ്യുന്ന ഒരു പിക്ചറാണ് ഞാൻ ഈ ടോപ്പിൽ ഡിസൈൻ ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അവർ കാണിച്ചു തന്നതാണ്, അതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി, അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റായിട്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് ത്രെഡാണ് കേട്ടോ. റോസ് ത്രെഡാണ് ഞാൻ ഇതിൽ ഫസ്റ്റായിട്ട് നമ്മുടെ ബുള്ളിൻ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ അടിയിൽ നിന്ന് മേലോട്ട് കുത്തിയെടുത്തതിൻ്റെ ശേഷം ഫസ്റ്റായിട്ട് നമ്മൾ ബുള്ളിൻ ഫ്ലവറിൽ ചെയ്യണത് ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ. നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്കിലായിട്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് ഫസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് വലിയ ഫ്രഞ്ച് നോട്ടായിട്ടും ചെറിയ ഫ്രഞ്ച് നോട്ടായിട്ടും ചെയ്യാം കേട്ടോ. ഞാനിതിലൊരു മൂന്ന് ലെയർ ഇട്ടിട്ടുള്ള ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ഫ്രഞ്ച് നോട്ടിൻ്റെ എടുത്തായിട്ട് സൈഡിലായിട്ടാണ് ഫസ്റ്റ് നമ്മൾ ത്രെഡ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഫസ്റ്റ് ത്രെഡ് എടുത്ത ആ ഭാഗത്തേക്ക് സൂചി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. സൂചി അങ്ങനെ ഒരു മുക്കാൽ ഭാഗം എടുത്ത് വെച്ചതിന് ശേഷം, ഓക്കെ കണ്ടില്ലേ, ഇതുപോലെ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളൊരു 10 റൗണ്ട് നീഡിലെ ചുറ്റി എടുത്തിട്ട് ഇതുപോലെ റിങ്ങാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ റിങ്ങാക്കി എടുത്തതിന് ശേഷം മെല്ലെ ഒന്ന് ടൈറ്റ് കുറച്ച് കൊടുത്തതിന് ശേഷം ത്രെഡ് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ത്രെഡ് കിട്ടുന്നതാണ്. ഓക്കെ, ഒരു സ്പ്രിങ് പോലെ ആ ഒരു ഷേപ്പാണ് കേട്ടോ ബുള്ളിൻ സ്റ്റിച്ചിനുള്ളത്. ആ ഒരു ഷേപ്പ് കിട്ടണം എങ്കിലേ നമ്മുടെ ബുള്ളിൻ ഫ്ലവർ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതുപോലെ രണ്ട് സൈഡിലും ആയിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ റോസ് ഫ്ലവറിൻ്റെ രീതിയിലാണ് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഞാൻ ഫ്ലവറിലൊരു 5-6 ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതിലും കൂട്ടാവുന്നതാണ്, അതിലും കുറക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ബുള്ളിൻ ഫ്ലവർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഞാനിതിൽ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് 8 വിവിധ കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിതിൽ റോസ് ഫ്ലവർ ചെയ്യണത് കേട്ടോ. ഓക്കെ, ഇതുപോലെ ഫുള്ളായിട്ടും ഇടവിട്ട് ഓരോന്നും കളർഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ.
ഓക്കെ ഗായ്സ്, അങ്ങനെ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്ത് രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ റോസ് ത്രെഡ് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഇടവിട്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചും ഒരു 5 ബുള്ളിയൻ ഫ്ലവർ സ്റ്റിച്ചും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ യെല്ലോ കളർ ത്രെഡ് ഉപയോഗിച്ച് കണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട് ഫ്ലവറും ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ യെല്ലോ ബുള്ളിയൻ ഫ്ലവറും റെഡി ആയിട്ടുണ്ട്, ഫ്രഞ്ച് നോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള കളേഴ്സിലുള്ള ഫ്ലവർ ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലവറ് 3 കളേഴ്സിലുള്ള ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ലൈറ്റ് റോസ് കൊണ്ട് ഫ്രഞ്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡിസൈനിൻ്റെ രണ്ട് അറ്റത്തായിട്ട് ഫ്രഞ്ച് നോട്ട് തിക്കായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ പല കളേഴ്സിലുള്ള ഫ്ലവറും ഫ്രഞ്ച് നോട്ടും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഒരുവിധം ഫ്ലവേഴ്സ് കളേഴ്സിലുള്ള ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഫ്രഞ്ച് നോട്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് റോസ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ചെയ്യാനുള്ളത് ലീഫാണ് കേട്ടോ. ഞാൻ ഇതാ ഗ്രീൻ കളർ ഉപയോഗിച്ച് ത്രെഡ് ഉപയോഗിച്ചിട്ട് ലീഫാണ് അടുത്ത് ചെയ്യാൻ പോണത്. ലീഫും അതുപോലെ തന്നെ അടിയിൽ നിന്നും മേലോട്ട് നീഡിലെടുത്തതിന് ശേഷം നമ്മൾ ബുല്ലിയൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ലീഫിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ അടിയിൽ നിന്നും മേലോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ബുള്ളിയൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. റോസിന് ഞാനൊരു 10 ലെയറും സൂചിയിൽ എടുത്തിട്ടുള്ളത്. ഞാൻ ലീഫിന് എടുക്കുന്നത് ഒരു 16 ലെയറിലാണ് ലീഫ് ചെയ്യുന്നത് കേട്ടോ. എങ്കിലേ നമുക്ക് തിന്നായിട്ട് ആ ഒരു സ്പ്രിങ് പോലെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എടുത്തതിന് ശേഷം നീഡിലെ ഒരു 16 ലെയറ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ലീഫ് ഏകദേശം ഇതാ ഇതുപോലെയാണ് നമുക്ക് ലീഫ് കിട്ടുന്നത് കേട്ടോ. നല്ല ടൈറ്റാക്കിയിട്ട് നമ്മൾ എവിടുന്നാണോ ആ നീഡിൽ പോയിന്റ് എടുത്തത് ആ പോയിന്റിൽ തന്നെയാണ് താഴോട്ട് എടുക്കുന്നത് കേട്ടോ. എങ്കിലേ നമ്മുടെ ലീഫ് നല്ല ലീഫിൻ്റെ ആകൃതിയിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ അറ്റത്തായിട്ട് ഒന്നുകൂടെ അടിയിൽ നിന്ന് മേലോട്ട് ത്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ലീഫിൻ്റെ ഉള്ളിലായിട്ട് താഴത്തെടുക്കാം. അപ്പം നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ലീഫ് ഒന്ന് നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇതുപോലെ നല്ല അറിയാത്ത രീതിയിൽ വേണം ഇങ്ങനെ ചെയ്യാൻ.
ഇതുപോലെ തന്നെ നമ്മുടെ ബുള്ളിൻ ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ലീഫുകൾ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിൽ ഗ്രീൻ ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രഞ്ച് നോട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രഞ്ച് നോട്ടും ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ അതിൻ്റെതായൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് നോട്ട് ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ. ഞാനിവിടെ ലൈറ്റ് റോസ് കൊണ്ട് ബുള്ളിൻസ് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബുള്ളിൻ സ്റ്റിച്ച് ലീഫ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്തുകൂടെ കുറച്ചുകൂടെ റോസ് ഫ്ലവർ ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഞ്ച് നോട്ടും ചെയ്യാൻ ബാലൻസ് ഉണ്ട്. അതും കൂടെ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് കാണിക്കാം. അങ്ങനെ മുക്കാൽ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ചെറുത് ഇടയിലൊക്കെ ആയിട്ട് ഫ്രഞ്ച് നോട്ടൊന്ന് ചെയ്തെടുക്കാണ് ചെയ്യുന്നത്, ഒന്ന് തിന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതും കൂടെ ചെയ്തെടുക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ വർക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോണൊക്കെ, വൈറ്റ് സ്റ്റോണ് അതുപോലെ ഗോൾഡൻ സ്റ്റോണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ ഇതിൽ സ്റ്റോണൊന്നും ആഡ് ചെയ്ത് വെക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ത്രെഡ് വർക്കിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.